കാർ മാനേജിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ ആ ഒരു വീഡിയോയുടെ ബാക്കിയായി, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലെ കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ആ ഒരു വീഡിയോയുടെ അടിസ്ഥാനമായി നമ്മൾ അന്ന് പറഞ്ഞിരുന്ന പോലെ ആ ഒരു ആഴ്ചയിലെ അവസാന ദിവസങ്ങളിൽ അവതരിപ്പിക്കുന്ന ഈ ആഴ്ചയിലെ വാഹന വിശേഷങ്ങൾ എന്നുള്ള ആ സെഗ്മെൻറ്റിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ എന്തൊക്കെ വാർത്തകളാണ് ഈ ആഴ്ചയിൽ വാഹന ലോകത്ത് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഒരു കോമ്പാക്റ്റ് എം പി വി ആയ, അതായത് 4 മീറ്ററിൽ താഴെ നീളമുള്ള ഒരു എം പി വി അല്ലെങ്കിൽ മൾട്ടിപർപ്പസ് വെഹിക്കിളായ റെനോ ട്രൈബർ എന്ന വാഹനത്തിന് ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിൻ്റെ ആ ഒരു വില എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മാനുവൽ വേരിയൻറ്റിനേക്കാൾ ഏകദേശം 40,000 രൂപ അധികം വില വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വരും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ 40,000 രൂപ അധികം വരുന്നത് കൊണ്ട് തന്നെ ഒരു മികച്ച ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണോ ഇത് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ നമുക്ക് പുറകെ, അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ കാർമാനേജ് ചാനലിൽ കൂടെ തന്നെ നമ്മൾ പുറകെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ ഈ വാഹനത്തിൻ്റെ ബേസ് മോഡലിൽ ഈ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ടായിരിക്കില്ല. RXL, RXT, RXZ എന്നീ 3 വേരിയൻറ്റുകളിൽ മാത്രമേ ഈ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ അറിഞ്ഞത്. രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് നിസാൻ്റെ ഒരു മിഡ് സൈസ് എസ് യു വി ആയ കിക്സ് എന്ന വാഹനത്തിന് ഒരു 1.3 ലിറ്റർ ടർബോ എൻജിൻ വന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ടർബോ എൻജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു എൻജിൻ്റെ വരവോടെ എസ് യു വികളുടെ ആ ഒരു സെഗ്മെൻറ്റിലെ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു മിഡ് സൈസ് എസ് യു വികളുടെ ആ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള 156 PS പവർ ജനറേറ്റ് ചെയ്യുന്ന ഒരു എൻജിനായിരിക്കും ഈ നിസാൻ കിക്സിന് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അതായിരിക്കും ഇനി ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആ ഒരു എൻജിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ നിസാൻ കിക്സിൻ്റെ BS6 1.3 ലിറ്റർ ടർബോ എൻജിൻ്റെ ആ ഒരു എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 9,49,000 രൂപ മുതലാണ്. അതുപോലെ തന്നെ മറ്റ് രണ്ട് എൻജിൻ ഓപ്ഷനുകളും കൂടെ ഈ വാഹനത്തിന് വന്നിട്ടുണ്ട്. ഒരു 1.5 ലിറ്റർ നാച്ചുറലി ആസ്പയർഡ് പെട്രോൾ എൻജിനും, അതുപോലെ തന്നെ ഒരു 1.5 ലിറ്റർ ഡീസൽ എൻജിനും. അത് രണ്ടും 115 PS പവർ ജനറേറ്റ് ചെയ്യുന്നതുമാണ്. മൂന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത് സ്കോഡയുടെ ഒരു സി സെഗ്മെൻറ്റ് സെഡാനായ റാപ്പിഡ് എന്ന വാഹനത്തിൻ്റെ ഒരു ന്യൂ ജനറേഷൻ മോഡൽ, അല്ലെങ്കിൽ 2nd generation റാപ്പിഡ് May 26 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നാണ്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അതിൻ്റെ ആ ഒരു ലോഞ്ച് ഇവൻറ്റും കാര്യങ്ങളും എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. എന്നാലും May 26 തന്നെ ഈ വാഹനം ഇന്ത്യയിൽ അവതരിപ്പിക്കും എന്നാണ് സ്കോഡ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വാഹനത്തിൽ വന്നിരുന്ന, അല്ലെങ്കിൽ ആ ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും 1.6 ലിറ്റർ ഡീസൽ എഞ്ചിനും ഡിസ്കണ്ടിന്യൂ ചെയ്ത് പകരം വരാനിരിക്കുന്ന ആ ഒരു റാപ്പിഡിൽ ഒരു ടോട്ടലി പുതിയ ഒരു മെക്കാനിക്കൽ അപ്ഡേറ്റോടുകൂടി ഒരു 1 ലിറ്റർ TSI MPI എഞ്ചിനായിരിക്കും. അതായത് ഇപ്പോൾ ഫോക്സ് വാഗൻ പോളോയിലും വെൻഡോയിലുമൊക്കെ കണ്ടിരിക്കുന്ന അതേ ഒരു എഞ്ചിൻ തന്നെയാണ്, 110 PS പവർ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു എഞ്ചിൻ തന്നെയാണ് ഈ സ്കോഡ റാപ്പിഡിലും വന്നിരിക്കുന്നത്. നമുക്കറിയാമെന്നതുപോലെ സ്കോഡയും ഫോക്സ് വാഗനും സഹോദര സ്ഥാപനങ്ങളായിരിക്കുന്നതുകൊണ്ട് അവരുടെ പല പാർട്സുകളും എൻജിനുകളും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതും ഇതിൻ്റെ ആ ഒരു കാരണത്തിന്, അല്ലെങ്കിൽ ഈ ഒരു എൻജിൻ റാപ്പിഡിലേക്ക് വരാനുള്ള സാധ്യത കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ വിലയൊന്നും നമുക്കിപ്പോൾ ഒഫീഷ്യലി ലോഞ്ച് നടക്കാത്തതുകൊണ്ട് അറിയാൻ കഴിയുന്നില്ല. എന്നാലും ഇത് ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങൾ നമ്മൾ നിങ്ങളിലേക്ക് അറിയിക്കുന്നതായിരിക്കും. അടുത്ത വാർത്ത എന്ന് നമുക്ക് പറയുന്നത് മാരുതിയുടെ തന്നെ ഒരു പ്രീമിയം ക്രോസ് ഓവർ വാഹനമായ മാരുതി S-Cross എന്ന വാഹനത്തിന് ഒരു പെട്രോൾ എൻജിൻ കൂടി വരാൻ പോകുന്നു എന്നാണ്. ഇപ്പോൾ വിറ്റാര ബ്രിസയെ പോലെ ഒരു ഡീസൽ ഓപ്ഷനിൽ മാത്രം വന്നിരുന്ന ഒരു വാഹനമാണ്
എസ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ BS6 എഞ്ചിൻ്റെ അല്ലെങ്കിൽ BS6 എമിഷൻ നോംസിൻ്റെ ഒരു വരവോടെ ഇന്ത്യയിൽ മാരുതി സുസുക്കി തങ്ങളുടെ ഡീസൽ എഞ്ചിനുകളെല്ലാം ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ എസ് ക്രോസ് എന്നൊരു വാഹനത്തെ വിപണിയിൽ നിന്ന് എടുത്ത് കളയാൻ കഴിയാത്തത് കൊണ്ടും ഈ വാഹനത്തിന് മാരുതി വിറ്റാര ബ്രസീലിലും അതുപോലെ തന്നെ സിയാസിലുമൊക്കെ നൽകിയിരിക്കുന്ന അതേ ആ ഒരു 1.5 ലിറ്റർ 105 PS പവർ 138 ന്യൂട്ടൺ മീറ്റർ ജനറേറ്റ് ചെയ്യുന്ന അതേ ആ ഒരു K-സീരീസ് 1.5 ലിറ്റർ എഞ്ചിൻ ആയിരിക്കും ഈ വാഹനത്തിന് വരിക. പിന്നെ നെക്സ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കും ഈ വാഹനം വിൽക്കുന്നത്. അതുപോലെ തന്നെ ജൂൺ ആദ്യം ഈ വാഹനം ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് മാരുതി സുസുക്കി ഇന്ത്യ ഡയറക്ടർ അറിയിച്ചത്. ബ്രീസയിൽ വന്നതുപോലെ തന്നെ ഈ ഒരു BS6 മാറുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പെട്രോൾ എഞ്ചിനിലേക്ക് മാറുമ്പോൾ നിരവധി ഫീച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ നിരവധി കൂടുതൽ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഡെൽറ്റ, സീറ്റ, ആൽഫ എന്നീ 3 വേരിയൻറ്റുകളിലായിരിക്കും ഈ വാഹനം വിപണിയിലെത്തുക. അടുത്ത വാർത്ത എന്ന് പറയുന്നത് ടൊയോട്ടയിലെ തന്നെ ഒരു ടൊയോട്ടയുടെ ഒരു ഡി സെഗ്മെൻറ്റ് സെഡാനായ ടൊയോട്ട ക്യാംറിയുടെ ഹൈബ്രിഡ് മോഡൽ BS6 വേർഷൻ 37,88,000 രൂപയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ അവർ ഒരു സൈലൻ്റായി ലോഞ്ച് ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും ഒന്നും തന്നെ നമുക്ക് യാതൊരു വിധത്തിലുള്ള ഇൻഫർമേഷൻ സോഴ്സിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. എന്നാലും ഈ വാഹനം ഇന്ത്യൻ മാർക്കറ്റിൽ, അതായത് ഇതിൻ്റെ ആ ഒരു BS6 എമിഷൻ നോംസിലുള്ള ടൊയോട്ട ക്യാംറി ഹൈബ്രിഡ് മോഡൽ ലോഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അടുത്ത വാർത്ത എന്ന് നമുക്ക് പറയുന്നത് ഹ്യുണ്ടായിയുടെ ഒരു സി സെഗ്മെൻറ്റ് സെഡാനായ വെർണയ്ക്ക് ഒരു ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. കാരണം കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ ഈ ചാനലിലെ തന്നെ ഒരു വീഡിയോയിലൂടെ നമ്മൾ ആ വാഹനത്തിൻ്റെ, അതായത് ആ ഫേസ് ലിഫ്റ്റഡ് വെർണയുടെ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ അറിയിച്ചതാണ്. അപ്പോൾ ആ വാഹനം ഇപ്പോൾ ഇന്ത്യൻ വിപണിയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് 9,30,000 രൂപ മുതൽ 15,17,000 രൂപ വരെയാണ്. 1.5 ലിറ്റർ പെട്രോൾ, 1.5 ലിറ്റർ ഡീസൽ, അതുപോലെ 1.0 ലിറ്റർ അല്ലെങ്കിൽ 1 ലിറ്റർ ടെർബോ എൻജിൻ എന്നിങ്ങനെ 3 എൻജിൻ വേരിയൻറ്റുകളിലായിരിക്കും ഈ വാഹനം വിപണിയിലെത്തുന്നത്. ഇതിൻ്റെ ആ ഒരു പെട്രോൾ എൻജിൻ്റെ അല്ലെങ്കിൽ ഡീസൽ എൻജിൻ്റെ 1.5 ലിറ്ററിൻ്റെ പവർ എന്ന് പറയുന്നത് 115 PS പവറും, അതുപോലെ ആ ഒരു ടെർബോ എൻജിൻ്റെ പവർ എന്ന് പറയുന്നത് 120 PS പവറുമാണ്. വാർത്ത എന്ന് നമുക്ക് പറയുന്നത് റെനോയുടെ ഒരു MPV ആയ അല്ലെങ്കിൽ മൾട്ടിപർപ്പസ് വെഹിക്കിളായ ലോഡ്ജി എന്ന വാഹനത്തെ റെനോ ഈ ഒരു BS6 എമിഷൻ നോംസിൻ്റെ വരവോടെ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ റെനോ ഇന്ത്യയുടെ ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു എന്നുമാണ്. അതിൻ്റെ അർത്ഥം ഈ വാഹനത്തിൻ്റെ ആ ഒരു ഡിമാൻഡ് കുറവ് മൂലമോ അല്ലെങ്കിൽ BS6 എമിഷൻ നോംസിൻ്റെ ആ ഒരു വരവോടെ തന്നെ ഈ വാഹനത്തിൻ്റെ ഡിമാൻഡ് കാര്യമായി കുറയുകയും അതുമൂലം തന്നെ ഇങ്ങനെയൊരു കാര്യം ചെയ്യാനായി റെനോയെ പ്രേരിപ്പിക്കുകയും ഉണ്ടായി. അപ്പോൾ ഈ വാഹനം ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന സമയത്തുള്ള ഈ വാഹനത്തിൻ്റെ ഒരു എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 8,63,000 രൂപ മുതൽ 12,13,000 രൂപ വരെയാണ്. വാർത്ത എന്ന് നമുക്ക് പറയാവുന്നത് ഹോണ്ട WRV എന്ന വാഹനത്തിന് ഒരു ഫേസ് ലിഫ്റ്റ് വരാൻ പോവുകയാണ്. അപ്പോൾ ഉടനെ തന്നെ, അതായത് ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ വാഹനം ലോഞ്ച് ചെയ്യാനും പോവുകയാണ്. അതിൻ്റെ ഫേസ് ലിഫ്റ്റ് വെർഷനുകൾ പല ഡീലർഷിപ്പിലും എത്തിക്കഴിഞ്ഞു. എന്നാൽ അതിൻ്റെ വിലയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് പുതിയ ഫീച്ചേഴ്സിനെ കുറിച്ചോ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള ഇൻഫർമേഷനുകളോ അല്ലെങ്കിൽ സോഴ്സുകളോ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ ഈ വാഹനം ഡീലർഷിപ്പിൽ എത്തി എന്നുള്ളതിൻ്റെ റെൻഡറിങ് ഇമേജസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ വാഹനത്തിനായി ഒരു ഓൺലൈൻ പ്രീ ബുക്കിംഗ് ഹോണ്ട ഇന്ത്യ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ 21,000 രൂപ ഓൺലൈനിൽ കൂടെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ പേയ്മെൻറ്റ് അടയ്ക്കുകയാണെങ്കിൽ ഈ വാഹനം വാങ്ങാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് ഇത് ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്നതാണ്.
തന്നെ ഒന്നാമത്തെ കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കി ഒരു പുതിയ പേയ്മെൻ്റ് പ്ലാൻ അല്ലെങ്കിൽ ഒരു പുതിയ പേയ്മെൻ്റ് പോളിസി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ വാർത്തയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലെ ആ ഒരു ഓട്ടോ ന്യൂസിൽ നമ്മൾ പറഞ്ഞിരുന്നു ഡാറ്റ്സൺ ആ ഒരു പേയ്മെൻ്റ് പോളിസി അവതരിപ്പിച്ചിരുന്നു എന്നുള്ളത്. എന്നാൽ അത് നമുക്കറിയുന്നതുപോലെ ഡാറ്റ്സൺ പോലെയുള്ള ഒരു വാഹന നിർമ്മാതാക്കളുടെ ഇന്ത്യയിലുള്ള ആ ഒരു സെയിൽസിൻ്റെ കുറവ് മൂലം അവർ അവതരിപ്പിച്ചതായിരിക്കാമെന്ന്. എന്നാൽ മാരുതി സുസുക്കി പോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന വാഹന നിർമ്മാതാക്കളായ അവരും ഇത്തരത്തിൽ ഒരു പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഈ BS6 എമിഷൻ നോംസിൻ്റെ വരവോടെ ആ ഒരു വാഹന വിപണിയിലുണ്ടായ തകർച്ച എന്തോരമാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ മാരുതി സുസുക്കി തങ്ങളുടെ വാഹനങ്ങൾക്ക് 2020 വാഹനം വാങ്ങുന്ന വ്യക്തികൾക്ക് 2021 പേ ചെയ്യാനുള്ള ഒരു ഓഫർ കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇപ്പോൾ വാഹനം മാറ്റാൻ താല്പര്യമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ വാഹനം പുതിയത് വാങ്ങാൻ താല്പര്യമുള്ള വ്യക്തികൾ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നും മാരുതി സുസുക്കി ഇന്ത്യ ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. അവസാനത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മളെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്ത തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കോമ്പാക്റ്റ് SUVകളുടെ ഒരു തരംഗമാണ് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും എത്രത്തോളം വാഹനങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വന്നാലും ഇന്ത്യക്കാർ ആ സെഗ്മെൻറ്റിൽ ഇറങ്ങുന്ന വാഹനങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും എന്ന് നമുക്ക് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു നിലയ്ക്കാണ് ഇപ്പോഴത്തെ വാഹന വിപണിയിലെ ആ ഒരു വിൽപ്പന എന്ന് പറയുന്നത്. അപ്പോൾ വാഹന പ്രേമികളൊക്കെ കാത്തിരിക്കുന്ന കിയയുടെ സോനറ്റ് എന്ന ആ ഒരു കോമ്പാക്റ്റ് SUV നവംബറിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഈ വാഹനത്തിൽ നമ്മെ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്ക് ക്ലച്ച് ഇല്ല എന്നുള്ളൊരു കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ക്ലച്ചിൻ്റെ പ്രവർത്തനങ്ങൾ പകുതി അതിൻ്റെ ബ്രേക്കിലൂടെയും ബാക്കി അതിൻ്റെ ഇൻ്റേണൽ കാര്യങ്ങളിലൂടെയാണ് നടന്നു പോകുന്നത്. എന്നാൽ ഒരു മാനുവൽ വാഹനത്തിന് എങ്ങനെയായിരിക്കും ക്ലച്ച് ഇല്ലാതെ ഇരിക്കുക അല്ലെങ്കിൽ എങ്ങനെ ഒരു മാനുവൽ വാഹനം ക്ലച്ച് ഇല്ലാതെ ഓടും എന്നുള്ളത് നമുക്ക് സംശയമുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് തന്നെ തോന്നുന്ന കാര്യമാണ് ഇതെന്താണ് ഈ സംഭവം എന്നുള്ളത്. അപ്പോൾ അതിന് ഒരു അത്ഭുതകരമായ ഒരു വരവാണ് ഹ്യുണ്ടായി കിയ സഹോദര കമ്പനികളായ ഒരു സോനറ്റ് എന്ന കോമ്പാക്റ്റ് SUVക്ക് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഈ വാഹനത്തിൽ അതായത് ഈ കോമ്പാക്റ്റ് SUVയായ സോനറ്റ് എന്ന വാഹനത്തിൽ ഇൻ്റലിജൻ്റ് വേരിയബിൾ ട്രാൻസ്മിഷൻ എന്ന IVT സാങ്കേതികയുടെ സഹായത്തോടെയാണ് ഈ ഒരു ക്ലച്ചില്ലാത്ത മാനുവൽ ട്രാൻസ്മിഷൻ വരാൻ പോകുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ ആഴ്ചത്തെ ഒരു വാർത്തയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായി അത് ഉൾപ്പെടുത്തണം എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ആഴ്ചത്തെ ആ ഒരു top 10 ഓട്ടോ ന്യൂസ് ഇൻ ഇന്ത്യ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുകയാണ്. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികളുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോകൾ എല്ലാം തന്നെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അതിന് താഴെയുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ നിന്ന് വരുന്ന എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. പിന്നെ വാഹന സംബന്ധമായ എല്ലാ സംശയങ്ങളും ഞങ്ങളുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നന്ദി.